നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം, നാമം ജപായനം പുണ്യം, നിരുപമതി പാങ്കുരം പോലെ സ്വരശ്രുതി ത്തിന് കൂടുതൽ പ്രാധാന്യമാണ് സനാതനധർമ്മ വിശ്വാസികൾ നൽകുന്നത്. പാരായണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ പാരായണമാണ്. ആർഷഗ്രന്ഥങ്ങളുടെ പാരായണത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. ഇതറിഞ്ഞുകൊണ്ടാണ് ആചാര്യന്മാർ നമ്മുടെ ദൈനംദിന അനുഷ്ഠാനങ്ങളിൽ ഏതെങ്കിലും ധർമ്മഗ്രന്ഥ പാരായണം ആവശ്യമെന്ന് പറഞ്ഞത്. അധ്യാത്മ രാമായണം യുദ്ധകാണ്ഡത്തിൻ്റെ അവസാന ഭാഗത്ത് രാമായണ പാരായണം കൊണ്ട് കിട്ടുന്ന അനേക ലാഭങ്ങൾ വർണ്ണിച്ചിട്ടുള്ളത് മിക്കവർക്കും സുപരിചിതമാണ്. ആരോഗ്യം, ആയുസ്, ഐശ്വര്യം, ബന്ധുബലം, സൗഹൃദം, പുത്രലാഭം, ശത്രുനാശം, വിദ്യാപ്രാപ്തി, നിർഭയത്വം, ദേവപ്രീതി തുടങ്ങിയ സകല അഭീഷ്ടങ്ങളും ഒപ്പം മുക്തിയും രാമായണം പാരായണം ചെയ്യുന്ന ആളിന് ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, ദേവി മഹാത്മ്യം, നാരായണീയം, ശ്രീ മഹാഭാരതം തുടങ്ങിയവയിൽ ഏതെങ്കിലുമൊക്കെ നിത്യം പാരായണം ചെയ്യുന്നവരുടെ അനുഭവങ്ങൾ പാരായണത്തിൻ്റെ ദിവ്യതയ്ക്ക് സാക്ഷ്യങ്ങളാകുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കിം ശാസ്ത്രം സർവേഷാം യുക്തിഃ മാതാ ച കാധേനുഃ. കിം ശാസ്ത്രം സർവേഷാം യുക്തിഃ മാതാ ച കാധേനുഃ. കിം നു ബലം യദ്ധൈര്യം കോ മൃത്യു യദവധാനരഹിതത്വം. കിം നു ബലം യദ്ധൈര്യം കോ മൃത്യു യദവധാനരഹിതത്വം. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ 94-ാം ചോദ്യം, എപ്പോഴും സ്വയരക്ഷയ്ക്കായി കരുതേണ്ട ആയുധം എന്താണെന്നാണ്. യുക്തിബോധമാണ് ഏറ്റവും വലിയ ആയുധം എന്ന് ആചാര്യൻ മറുപടി നൽകുന്നു. എല്ലാവരുടെയും അമ്മ ആരെന്ന ചോദ്യത്തിന് ഗോമാതാവ് എന്നാണ് ആചാര്യൻ്റെ ഉത്തരം. എന്തുകൊണ്ടാണ് ഗോമാതാവ് എല്ലാവരുടെയും അമ്മയായത് എന്നതിനെക്കുറിച്ച് വിവരിക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. പ്രശ്നോത്തര രത്നമാലികയിൽ 39 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. തുടർന്ന് 40-ാം ശ്ലോകം. കിം ശാസ്ത്രം സർവേഷാം യുക്തിർമാതാ ച കാധേനുഃ. കിന്നു ബലം യദ്ധൈര്യം കോ മൃത്യുര്യദവധാനരഹിതത്വം. കിം ശാസ്ത്രം സർവേഷാം യുക്തിർമാതാ ച കാധേനുഃ. കിന്നു ബലം യദ്ധൈര്യം കോ മൃത്യുര്യദവധാനരഹിതത്വം.
94-ാമത്തെ ചോദ്യമാണ് കിം ശസ്ത്രം സർവേഷാം. സർവേഷാം കിം ശസ്ത്രം, എല്ലാവർക്കും എന്താണ് ശസ്ത്രം? കിം ശസ്ത്രം, എന്താണ് ശസ്ത്രം? സർവേഷാം, എല്ലാവർക്കും. ശസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ആയുധം എന്ന് അർത്ഥം മനസ്സിലാക്കിയാൽ മതി. ആയുധമാണ് ശസ്ത്രം എന്ന് പറയുമ്പോൾ അവിടെ വിശേഷമായിട്ട് മനസ്സിലാക്കേണ്ടത്, പ്രധാനമായ ആയുധങ്ങളെ നമുക്ക് രണ്ട് വിഭാഗമായി തിരിക്കാം. എന്തിനെക്കൊണ്ട് യോധനം ചെയ്യുന്നുവോ യുദ്ധം ചെയ്യുന്നുവോ അതാണല്ലോ ആയുധം. യുധി സംഗ്രാമെന്നാണ് ധാതു. അപ്പോൾ യുദ്ധം ചെയ്യാൻ ഉപയുക്തമായത് എന്തോ അതാണ് ആയുധം. ആയുധങ്ങൾ രണ്ട് പ്രകാരത്തിലാണ്, ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും. ശസ്ത്രം എന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിച്ച് ഉപയോഗിക്കുന്ന ആയുധം. അസ്ത്രം എന്ന് പറഞ്ഞാൽ കൈ വിട്ട് ഉപയോഗിക്കുന്ന ആയുധം. കത്തി, വാള്, അതൊക്കെ ശസ്ത്രങ്ങളാണ്. എന്നാൽ ചക്രം, അമ്പ്, അതൊക്കെ അസ്ത്രങ്ങളാണ്. അപ്പം ഇവിടെ ശസ്ത്രമാണ് ചോദിച്ചത്. ശസ്ത്രം എപ്പോഴും കൈവശം വെക്കേണ്ടതാണ്. മാത്രമല്ല, ശസ്ത്രം പ്രായേണ കൂടുതലായിട്ടും ആത്മരക്ഷയ്ക്കാണ് വിനിയോഗിക്കുക. ശത്രുഹിംസ എന്നുള്ളത് ശസ്ത്രത്തിനുണ്ടെങ്കിലും ആത്മരക്ഷ, അതാണ് ശസ്ത്രത്തിൻ്റെ മുഖ്യധർമ്മം. സ്വയം രക്ഷിക്കുക. ദൂരെയുള്ള ശത്രുവിനെ കൊല്ലാൻ അസ്ത്രമാകട്ടെ, പക്ഷെ സ്വയം രക്ഷയ്ക്ക് ശസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. തൻ്റെ അരികിലെത്തിയ ശത്രുവിൽ നിന്ന് പോലും തന്നെ രക്ഷിക്കാൻ ശസ്ത്രമാണ് ഉപകരിക്കുന്നത്. അപ്പോൾ സ്വരക്ഷയ്ക്കുതകുന്നത് രണ്ട്, എപ്പോഴും കൈവശം വയ്ക്കേണ്ടത്, പ്രതിയോഗിയെ കീഴ്പ്പെടുത്താനുള്ളത്, സ്വരക്ഷയ്ക്കുള്ളത്, എല്ലാ അർത്ഥങ്ങളും സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് ശസ്ത്രമെന്താണ്. മറുപടി യുക്തിഹി, യുക്തിയാണ് ശസ്ത്രം. യുക്തിബോധം വേണം. യുക്തിബോധമില്ലാത്തൊരാളുടെ കയ്യിൽ എന്തായുധം ഉണ്ടായിട്ടും ഒരു പ്രയോജനമില്ല, അവൻ പരാജയപ്പെടും. അതിനെ ഉപയോഗിച്ച് പ്രതിയോഗി നമ്മെ ഒട്ടിന്ന് വരും. അപ്പോൾ യുക്തി എന്ന് പറയുമ്പോൾ എന്ത്, എവിടെ, എങ്ങനെ പ്രയോഗിക്കണം, അനുമാന സാമർഥ്യം, സാഹചര്യങ്ങളിൽ നിന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, ബാഹ്യമായ അറിവുകളിലൂടെ അതിൻ്റെ കാരണം എന്തെന്ന് കണ്ടെത്താനുള്ള കഴിവ്, മികവ്, അനുമാന കുശലത എന്ന് പറയാം. അപ്പോൾ ഒരു വ്യക്തിക്ക് ഈ അനുമാന കുശലതയുണ്ടെങ്കിൽ അതവന് വലിയൊരായുധമാണ്. അവന് സ്വരക്ഷയ്ക്കുതകുന്ന വലിയ ശസ്ത്രമാണ് യുക്തിബോധം. അതൊരിക്കലും കൈവിടരുതാത്തതാണ് മനുഷ്യൻ യുക്തിബോധത്തെ എന്ന് പറയാം. അപ്പോൾ കിം ശസ്ത്രം സർവേഷാം യുക്തിഹി. അടുത്ത ചോദ്യം, മാതാ ചക്കാ, ആരാണ് അമ്മ? ഇവിടെ മുൻ വാക്യത്തിലെ സർവേഷാം എന്നുള്ളത് ഇങ്ങോട്ട് അന്വയിക്കണം, എന്നാലേ അർത്ഥം ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ സർവേഷാം മാതാ കാ, എല്ലാവരുടെയും അമ്മ ആരാണ്? അമ്മയാരാന്ന് വെച്ചാൽ അമ്മ എന്ന് മറുപടി. എന്നാൽ എല്ലാവരുടെയും അമ്മ ആരാണെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി അമ്മ എന്ന് പറയാൻ വയ്യ. ആലോചിച്ച് മറുപടി പറയണം. ഇവിടെ പറയുന്ന മറുപടി ധേനുഹു, ധേനുവാണ്, പശുവാണ്, ഗോമാതാവ് പശുവാണ്. അതെങ്ങനെ പശു എല്ലാവരുടെയും അമ്മയാവും? നമ്മെ പരിപാലിക്കുകയാണ് അമ്മ ചെയ്യുന്നത്. അപ്പം നമ്മയൊക്കെ അമ്മ പ്രസവിച്ചു. അമ്മ പ്രസവിച്ച അനന്തരം കുറച്ച് കാലം നമുക്ക് പാല് തന്ന് നമ്മളെ പരിപാലിച്ചു. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞു, അമ്മയുടെ പാല് കുടിക്കുന്ന ശീലം മാറേണ്ട സമയമായി, അഥവാ അമ്മയ്ക്ക് പാലില്ലാതായി, അഥവാ അമ്മയുടെ പാല് മതിയാവാതെ വരുന്നു. ഈ സമയത്ത് എല്ലാവരും ആശ്രയിക്കുന്നത് ഗോമാതാവിനെയാണ്. മനുഷ്യ ശിശുക്കൾക്ക് ഏറ്റവുമധികം അനുയോജ്യമായ പാല് പശുവിൻ്റെ പാലാണ്. അപ്പോൾ ഔഷധ ഗുണം നോക്കിയാലും ചില പ്രത്യേക രോഗ സാഹചര്യങ്ങളെ പരിഗണിച്ചാലും ഒക്കെ ആട്ടുംപാല് തുടങ്ങിയവ പ്രത്യേകമായി പറയേണ്ടി വരും, ചില പ്രത്യേക രോഗങ്ങൾക്ക് ഒക്കെ. പക്ഷേ സാമാന്യമായിട്ട് ആരോഗ്യത്തെ സംബന്ധിച്ച്, പരിപാലനത്തെ സംബന്ധിച്ച് നോക്കിയാൽ മനുഷ്യ ശിശുക്കൾക്ക് ഏറ്റവും യോഗ്യമായ പാല് പശുവിൻ്റെ പാലാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് നമ്മുടെ വളർത്തമ്മയായിട്ടാണ് നമ്മൾ ഗോവിനെ മനസ്സിലാക്കുന്നത്. ഈ കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മുടെ ആചാര്യന്മാർ
ഗോമാതാവ് എന്നൊരു സങ്കല്പം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മയൊക്കെ വളർത്തി വലുതാക്കിയ അമ്മയാണ് ഗോമാതാവ്. അപ്പോൾ എല്ലാവരുടെയും അമ്മയാരെന്ന ചോദ്യത്തിന് ധേനു എന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. ഈ ഗോവിനെയാണ് നമ്മൾ വെട്ടി കൊന്ന് കഷ്ണങ്ങളാക്കി ശാപ്പാട് കഴിക്കുന്നത്. ഈ അമ്മയുടെ കണ്ണുനീരും അമ്മയുടെ ദുഃഖവും എത്രമാത്രം നാടിന് നാശകരമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഗോമാംസ ഭക്ഷണം അത് അഭക്ഷ്യ ഭക്ഷണമാണ്. അതിമാരകങ്ങളായ രോഗങ്ങളുടെ കാരണം തേടിപ്പോയാൽ, ഈ ലോകത്തിലെ അശാന്തിയുടെ സ്രോതസ് തേടിപ്പോയാൽ, ഒരു സംശയമില്ലാതെ പറയാം, ഈ അമ്മയെ ദിവസവും നമ്മൾ വെട്ടിക്കൊല്ലുന്നതായ ആ ദുരിതത്തെ നോക്കിക്കാണേണ്ടി വരും. ഇത് പറയുന്ന സമയത്ത് ഇത് കേൾക്കുന്ന പലരും പരിഹസിച്ചേക്കാം. കാരണം പശുവിനെ, ഗോമാതാവിന് പ്രത്യേകിച്ച് മൂല്യം കൊടുക്കാതെ വെറുമൊരു ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്നവർ ചിലപ്പോൾ ഇതിനെ കളിയാക്കിയേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കളിയാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനെ നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, നമ്മുടെ പാരമ്പര്യം അത് ഗോവിനെ മാതൃഭാവത്തിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ചോദ്യം, സർവേഷാം മാതാ കാ ധേനുഹു. തുടർന്നുള്ള ഭാഗം അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. വസുദേവരുടെ ഉപദേശങ്ങളെല്ലാം കേട്ട കംസൻ്റെ മനസ്സുമാറ്റം വന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്രതിപാദിക്കുകയാണ്. ഏവം വിമർശ്യ തമ്പാവം യാവദാത്മനിദർശനം പൂജയാമാസ വൗശൗരിർ ബഹുമാന പുരസ്സരം. ഇപ്രകാരം യാവദാത്മനിദർശനം, തൻ്റെ ബുദ്ധിക്ക് അനുസരിച്ചുള്ള വിധം വിമർശ ആലോചിച്ചിട്ട് വസുദേവൻ, ശൗരി വസുദേവൻ പാപം, പാപകർമ്മത്തെ ചെയ്യുന്നവനായ തമ്മവനെ ബഹുമാന പുരസ്സരം, ബഹുമാനത്തോടു കൂടും വണ്ണം പൂജയാമാസ പൂജിച്ചു എന്ന് പറഞ്ഞ് ഇപ്രകാരമെല്ലാം പറഞ്ഞ് തൊഴുതു തുടങ്ങി നിന്നു. പ്രസന്നവദന പ്രസന്നവദനാംഭോജോ നൃശംസം നിരപത്രപം മനസ ദൂയമാനേന വികസന്നിധം അബ്രബീത്. പറയാണ് എന്താ, പ്രസന്ന വദനാംഭോജ, വികസിച്ച മുഖപത്മത്തോടു കൂടിയിരിക്കുന്നവൻ ആയിട്ട് വികസൻ മന്ദഹാസം ചെയ്തുകൊണ്ട്, ദൂയമാനേന ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സാ മനസ്സോടുകൂടി, നിരപത്രപം ലജ്ജാവിഹീനനായിരിക്കുന്ന നൃശംസം ക്രൂരനോട് ഇതം ഇതിനെ അബ്രവീത്, ഇപ്രകാരം കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരിടത്ത് ദുഃഖത്തോടുകൂടിയിരിക്കുന്ന ആൾ, മറ്റൊരിടത്ത് ക്രോധാവിഷ്ടനായിരിക്കുന്ന ആൾ, ഒരിടത്ത് തൻ്റെ ജീവന് വേണ്ടി കേടുന്ന ഒരു സ്ത്രീത്വം, ഇങ്ങനെ മൂന്ന് ഘടകങ്ങളാണ് ഇവിടെ ഉള്ളത്. മൂന്നിടത്തും നമുക്ക് ഭാഗവതം ഇങ്ങനെ വരച്ച് കാണിച്ചു തരികയാണ്. ഒന്ന് അപേക്ഷാപൂർവം നിൽക്കുന്നു, ഒന്ന് എപ്പോൾ വേണേലും മൃത്യു വരിക്കാമെന്നും പറഞ്ഞ് മൃത്യുപാശത്തിൽ മുറുകിക്കൊണ്ടിരിക്കുന്ന സ്ത്രീത്വം, മറുഭാഗത്ത് ക്രോധം കൊണ്ട് സഹോദരി എന്നുള്ള ചിന്തയോ മറ്റു ബന്ധുമിത്രാദികൾ നിൽക്കുന്നുള്ള ചിന്തകളോ നശിച്ച ക്രുദ്ധനായ കംസൻ. ഈ കംസത്വങ്ങളാണ് നമ്മളിൽ നിന്ന് അകലേണ്ടത്. ഇങ്ങനെയുള്ള സ്വഭാവദൂഷ്യങ്ങൾ കൊണ്ടുവരുന്ന ചെറിയ ചെറിയ സ്വഭാവങ്ങൾ, നമ്മൾ വിചാരിക്കും നമ്മളിലുള്ള ചെറിയ ദോഷങ്ങളൊന്നും വലുതാകില്ലെന്ന്, ചെറിയൊരു അഗ്നി മതി വലിയൊരു കാടിനെ പോലും ദഹിപ്പിക്കാനായിട്ട്. ഇതുപോലെ നമ്മളിലുണ്ടാകുന്ന സ്വഭാവങ്ങളുടെ പരിവർത്തനം ഭാവിയിൽ ഇതാ ഇതുപോലത്തെ സ്വഭാവങ്ങളായി പരിണമിക്കില്ല എന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് ഈ സ്വഭാവങ്ങളെ ദൂരീകരിക്കുക എന്നുള്ളതാണ് ഒരു ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനുഷ്ഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ വ്യക്തമായി ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും സൂചിപ്പിക്കുന്നു, എന്താ, മറ്റുള്ളവരോട് ദയ കാണിക്കേണ്ടടുത്ത് ദയ കാണിക്കണം, മറ്റുള്ള സാഹചര്യങ്ങൾ പെരുമാറേണ്ടടുത്ത് പെരുമാറണം, മറ്റുള്ളവരുടെ നന്മ നിറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ അത് ശ്രവിക്കാൻ കാതുകൾക്കാവണം. ഇത് മൂന്നും ഒരു ഭക്തൻ്റെ ലക്ഷണം കൂടിയാണ്. ഇത് മൂന്നും ഇല്ലാതെ വരുമ്പം
ഒന്ന് അപേക്ഷാപൂർവം നിൽക്കുന്ന വസുദേവരെയും തൊട്ടടുത്തിരിക്കുന്ന കംസനെയും അതിൽ ദുഃഖിതയായിരിക്കുന്ന ദേവകിയൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ വീട്ടിൽ തന്നെ ദൂരെ എങ്ങും പോകണ്ട. അതുകൊണ്ട് ഇതൊന്നും അടുത്ത് വരരുതെന്നുള്ളതിനുള്ളതാണ് ഈശ്വര പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഇതൊക്കെ നമ്മളിൽ നിന്നും ദൂരീകരിക്കപ്പെടും. എന്താ, ശാന്തനാകുമ്പോൾ മാത്രമേ എനിക്ക് എന്നെ ബോധ്യമാകുള്ളൂ. എന്നെ മറക്കുന്നിടത്താണ് എൻ്റെ എല്ലാ കർമ്മങ്ങളും പരാജയപ്പെടുന്നത്. എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ, എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കർമ്മമെങ്കിൽ എനിക്ക് പരാജയത്തിൻ്റെ ഭീതി അവിടെ ഉണ്ടാകുകയില്ല. ജയം പരാജയം ഇത് രണ്ടും ഇടതൂർന്ന് നിൽക്കുന്നതാണ് ജീവിതം. അതിൽ സ്വയ അഭിമാനം കൊണ്ട് അഹങ്കാരാദികൾ കൊണ്ടുവരുന്ന പരാജയങ്ങൾ അതെപ്പോഴും മനുഷ്യനെ തിരിച്ചറിയാത്ത കൊണ്ട് വരുന്നതാണെന്ന് മനസ്സിലാക്കണം എന്നുള്ള തത്വമാണ് ഇത്രയും നേരം കൊണ്ട് ഇവിടെ ഉപദേശിച്ചു വന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലായാൽ തന്നെ ഒരുവിധം പരാജയങ്ങളിൽ നിന്നും അഹങ്കാരാഭിമാനാദികളിൽ നിന്നുമെങ്കിലും രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് സാധിക്കും. അധിക അഭിമാനാദികൾ വർദ്ധിക്കുന്നത് ദോഷകരമാണ്. മറ്റുള്ളവരുടെ വാക്കുകളെ ശ്രവിക്കാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്ന് ആലോചിച്ച് നോക്കി. അത്രയധികം ദുരഭിമാനങ്ങളൊക്കെ മനസ്സിൽ വെച്ചു പിടിപ്പിക്കുന്നത് കൊണ്ടല്ലേ, എന്നെപ്പോലെ തന്നെയല്ലേ മറ്റുള്ള ശരീരങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അതെന്തുകൊണ്ട് എനിക്ക് വേദനിക്കുമ്പോൾ അതിനും വേദനിക്കില്ല എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും കൊല്ലുമോ? ആരെങ്കിലും ഉപദ്രവിക്കുമോ? എൻ്റെ ശരീരം പോലെ തന്നെ മറ്റുള്ള ശരീരമെന്ന് വിചാരം ചെയ്യാത്തടത്താണ് അത്രയും പാപങ്ങൾ പെരുകുന്നത്, അത്രയും ദുഷ്കർമ്മങ്ങൾ മനുഷ്യനിൽ ഉണ്ടാകുന്നത്. ദുഷ്കർമ്മങ്ങൾക്കിപ്പം ഏറ്റവും നല്ല ഇടമാണ് ദൈവത്തിൻ്റെ നാടായ നമ്മുടെ ഭൂമി. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നും എന്താണിതിനൊരു അവസാനമെന്നും നമുക്കാർക്കും നിർണ്ണയിക്കാൻ പറ്റാത്ത ദുസ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം ഈ വക കാര്യങ്ങൾ, പ്രസക്തമായ കാര്യങ്ങൾ മനസ്സിലിട്ട് ചിന്തിച്ച് എൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ദോഷചിന്തകളുണ്ടെങ്കിൽ എൻ്റെ മക്കളിലൂടെയോ എൻ്റെ ബന്ധുമിത്രാദികളോ അത് വളരാതിരിക്കട്ടെ, എന്നോട് അടുക്കുന്നവർക്കൊക്കെ ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കണം. ആ ആഗ്രഹത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കും? സമതുലത തെറ്റിയ ആളുകളെപ്പോലെയായിത്തീരും എല്ലാം. അങ്ങനെ ആകാണ്ടിരിക്കാനുള്ള അവസ്ഥയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത്. പിന്നെയും എടുത്തു പറയുന്നുണ്ട്, കംസൻ്റെ പ്രവണതയ്ക്കൊക്കെ കാരണം കംസൻ്റെ ഈ ജന്മം മാത്രമല്ല, പൂർവ്വജന്മവും അതിന് കാരണമാണ്. ഓരോരോ ജന്മങ്ങൾ അത് ഇനി വരുന്ന ഭാഗത്ത് അത് വളരെ സ്പഷ്ടമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. നമ്മളൊക്കെ ശീലിക്കുന്ന ചില സ്വഭാവങ്ങൾ ഈ കുട്ടിക്കാലത്ത് ശീലിച്ചിട്ടുള്ളതാണ്, വാർദ്ധക്യം വരെ നിലനിൽക്കുന്നത് നമുക്കറിയാം. പക്ഷേ ആ സ്വഭാവങ്ങളെ ഒന്നും മാറ്റാനുള്ള കാര്യങ്ങളായിരിക്കുന്ന ഈ വക ആത്മീയ ജ്ഞാനം അത് നമ്മളെന്തുകൊണ്ട് കരസ്ഥമാക്കുന്നില്ല എന്നുള്ള ചിന്തയാണ്. ഇതിനെയൊക്കെ ഒഴിവാക്കാൻ, ഇതിനൊക്കെ വേണ്ടുന്ന സുവ്യക്തമായ ധാരണകൾ നമ്മളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ വക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്തുകൊണ്ട് നമുക്ക് താല്പര്യമില്ല എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക വെറുതെ ഇരുന്ന്. അപ്പോൾ തന്നെ കുറേയൊക്കെ നമുക്ക് ഭേദം വരും, കുറേയൊക്കെ നമ്മൾ ശാന്തരാകും, കുറേയൊക്കെ പ്രതിസന്ധികളിൽ തളരാതെ വരും. നമ്മൾ ഒറ്റപ്പെട്ടവരല്ല, ദൈവത്തിൻ്റെ കരുണ, കടാക്ഷം ഇതൊക്കെ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ടാണ് ഇതൊന്നും നമുക്ക് അനുഭവവേദ്യമാക്കാൻ പറ്റാത്തത്. എന്താ, നമ്മളിലുള്ള ദുർഗുണങ്ങൾ എത്ര ഇരിക്കുന്നു അത്രയും നമ്മുടെ ഉള്ളിൽ ദൈവത്തിനെ ഇരുത്താൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പരിവർത്തനാത്മകമായ മനസ്സും സൃഷ്ടിച്ച് അതിൽ നല്ല കർമ്മങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കണം. എല്ലാവർക്കും നന്മ നിറഞ്ഞ ആശംസകൾ. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ.
ചോട്ടാനിക്കരയമ്മേ ജഗദമ്പികേ ആദി പരാശക്തി കൈതൊഴുന്നേ ആദിയും വ്യാധിയും തീർത്തിടേ ിലവതരിച്ചു ആദിപരാശക്തി ചൈതന്യമായി അഖിലാണ്ടമാകെ നിറഞ്ഞു ദേവി